വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള വാക്യങ്ങൾ കൊല്ലരുത് കൊല്ലുന്നവൻ ന്യായവിധിക്ക് അർഹനാകുമെന്ന് പൂർവികരോട് പറയപ്പെട്ടതായി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് അർഹനാകും സഹോദരനെ ഭോഷ എന്ന് വിളിക്കുന്നവൻ ന്യായാധിപ സംഘത്തിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും വിഡ്ഢി എന്ന് വിളിക്കുന്നവനാകട്ടെ നരകാഗ്നിക്ക് ഇരയായിത്തീരും നീ ബലിപീഠത്തിൽ കാഴ്ച അർപ്പിക്കുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ വച്ച് ഓർത്താൽ വസ്തു അവിടെ ബലിപീഠത്തിന് മുമ്പിൽ വച്ചിട്ട് പോയി സഹോദരനോട് രമ്യതപ്പെടുക പിന്നെ വന്ന് കാഴ്ച അർപ്പിക്കുക നീ പ്രതിയോഗിയോട് വഴിക്ക് വെച്ച് തന്നെ വേഗം രമ്യതപ്പെട്ടുകൊള്ളുക അല്ലെങ്കിൽ പ്രതിയോഗി നിന്നെ ന്യായാധിപനും ന്യായാധിപൻ സേവകനും ഏൽപ്പിച്ചു കൊടുക്കും അങ്ങനെ നീ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടും അവസാനത്തെ ചില്ലിക്കാശും കൊടുത്തു വീട്ടുവോളം നീ അവിടെ നിന്ന് പുറത്തു വരികയില്ലെന്ന് സത്യമായി ഞാൻ നിന്നോട് പറയുന്നു മാർ സാബാസിൻ്റെയും മാർ ഓഫ് അലക്സാൻഡ്രിയയുടെയും തിരുനാൾ ദിനമായ ഇന്ന് കൊല്ലരുത് എന്ന കൽപ്പനയെക്കുറിച്ചുള്ള യേശുവിൻ്റെ വിശദീകരണമാണ് നമുക്ക് ധ്യാന വിഷയം കൊല്ലരുത് എന്ന കൽപ്പനയുടെ ആന്തരിക അർത്ഥമാണ് യേശു ഇവിടെ വെളിവാക്കുന്നത് കൊല്ലുന്നത് തിന്മയാണെന്നും പാപമാണെന്നും എല്ലാവർക്കും അറിയാം ഒരാളുടെ ഭൗതിക ജീവൻ ഇല്ലായ്മ ചെയ്യുന്നത് തിന്മയാണ് ഗൗരവമായ പാപമാണ് എന്ന് നമുക്കറിയാം എന്നാൽ യേശു പറയുകയാണ് അതുപോലെ തന്നെ ഉള്ള പാപമാണ് കോപിക്കുന്നതും ഭോഷ എന്ന് വിളിക്കുന്നതും വിട്ടി എന്ന് മറ്റുള്ളവരെ വിളിക്കുന്നതും അതായത് സമൂഹത്തിൽ ഒരാൾക്കുള്ള സൽപ്പേര് കളങ്കപ്പെടുത്തുന്നത് മാനസികമായി ഒരാളെ പിരിമുറുക്കത്തിൽ ഏൽപ്പിക്കുന്നതും പിരിമുറുക്കം ഉണ്ടാക്കാൻ കാരണമാകുന്നതും മറ്റുള്ളവർക്ക് അഭിമാനക്ഷതം ഉണ്ടാക്കുന്നതും ഒക്കെ തന്നെ കൊല്ലുന്നതിന് തുല്യമാണ് എന്നാണ് യേശുവിൻ്റെ നിലപാട് ബാഹ്യതലത്തിൽ കൊല്ലരുത് എന്ന് മാത്രം ശ്രദ്ധിച്ചാൽ പോരാ ആന്തരികമായി ഒരാളുടെ ജീവനെ നാം നശിപ്പിക്കുന്നുണ്ടോ ശാരീരിക ജീവൻ നശിപ്പിക്കുന്നത് മാത്രമല്ല മാനസികമായി ഒരാളെ വേദനിപ്പിക്കുന്നതും അഭിമാനക്ഷതം ഏൽപ്പിക്കുന്നതും ഒരാളോട് നമ്മൾ കോപിച്ച് അവരുടെ മനസ്സമാധാനം നശിപ്പിക്കുന്നതും ഒക്കെ പാപമാണ് കൊലപാതകത്തിന് തുല്യമാണ് എന്ന് യേശു പറയുകയാണ് കൊല്ലരുത് എന്ന കൽപ്പനയുടെ ആന്തരിക വശങ്ങളിലേക്കാണ് ഈ പദപ്രയോഗങ്ങൾ വിരൽ ചൂണ്ടുന്നത് യേശുവിൻ്റെ പഠനം വിരൽ ചൂണ്ടുന്നത് അവസാനത്തെ ചില്ലിക്കാശും കൊടുത്തു തീർക്കണമെന്ന് യേശു ആവശ്യപ്പെടുന്നു നമ്മുടെ കണക്കുകളിൽ ഏറ്റവും അധികം വിശ്വസ്തത പാലിക്കണം അവസാനത്തെ ചില്ലിക്കാശിനു പോലും കണക്ക് കൊടുക്കണം വിശ്വസ്തമായി ചെലവഴിക്കണം എന്ന് ആണ് യേശുവിൻ്റെ നിലപാട് നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ ശോധന ചെയ്യാം നാം ആയിരിക്കുന്ന സമൂഹങ്ങളിലും നാം ആയിരിക്കുന്ന കുടുംബത്തിലും നമ്മുടെ സമൂഹങ്ങളിലും സാമൂഹിക ചുറ്റുപാടുകളിലും ഒക്കെ നമുക്ക് എപ്പോഴും മറ്റുള്ളവരുമായി ഇടപെടേണ്ടി വരുന്നുണ്ട് നാം ആരെയും ശാരീരികമായി കൊല്ലുന്നില്ല ആയിരിക്കാം കൊലപ്പെടുത്തുന്നില്ലായിരിക്കാം പക്ഷേ മനസ്സുകൊണ്ട് മാനസികമായിട്ട് മറ്റുള്ളവരുടെ മാനസിക ജീവൻ നാം വിലമതിക്കുകയും അതിനെ ക്ഷേമം ഉണ്ടാകുന്ന വിധത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ടോ അതോ അവരുടെ മാനസികമായ ജീവനെ തളർത്തിക്കളയുകയോ കളയുകയോ ഇല്ലായ്മയാക്കുകയോ ചെയ്യുന്നുണ്ടോ മറ്റുള്ളവരുടെ മനസ്സമാധാനം കെടുത്തുന്ന രീതിയിലോ മറ്റുള്ളവർക്ക് അസ്വസ്ഥത സൃഷ്ടിക്കുന്ന രീതിയിലോ അവർക്ക് അഭിമാനക്ഷതമുണ്ടാക്കുന്ന വിധത്തിലോ ഏതെങ്കിലും തരത്തിൽ അസ്വസ്ഥതയോ പിരിമുറുക്കമോ ഒക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ നാം പ്രവർത്തിക്കുമ്പോൾ കൊലപാതകം ചെയ്യരുത് എന്ന കൽപ്പനയാണ് നാം ലംഘിക്കുന്നത് എന്ന് നമുക്ക് ഓർക്കാം യേശു അതിനത്ര ഗൗരവം നൽകുന്നു അതുകൊണ്ടാണ് ആർക്കെങ്കിലും എന്തെങ്കിലും വിരോധം നിന്നോടുണ്ടെന്ന് തോന്നിയാൽ ഈ കാരണങ്ങളാൽ ആരെങ്കിലും നിന്നോട് വിഷമിച്ചിരിക്കുന്നു എന്ന് തോന്നിയാൽ പിണക്കത്തിലാണ് എന്ന് തോന്നിയാൽ പോയി ആദ്യം അത് ശരിയാക്കിയിട്ട് വന്ന് പിന്നെ കാഴ്ചയർപ്പിക്കുക ബലിയർപ്പണത്തെക്കാൾ വലുതാണ് രമ്യതപ്പെടൽ എന്ന് യേശു പറയുന്നു വിശ്വസ്തയുടെ കാര്യത്തിൽ നമുക്ക് ആത്മശോധന ചെയ്യാം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ചില്ലിക്കാശുവിൻ്റെ കണക്ക് പോലും ഏൽപ്പിക്കുവാൻ ഏത് സമയം യജമാനൻ ആവശ്യപ്പെട്ടാലും അത് കൃത്യമായി ഏൽപ്പിക്കുവാൻ തക്ക ഒരുക്കമുള്ളവരും വിശ്വസ്തരുമാണോ നാം എന്ന് നമുക്ക് ചിന്തിക്കാം